മൂന്ന് സ്വതന്ത്ര MLA മാർ പിന്തുണ പിൻവലിച്ചതോടെ പ്രതിസന്ധിയിലായ ഹരിയാനയിലെ BJP സർക്കാരിന് അടിപതർന്നു. നായബ് സിംഗ് സൈനി നേതൃത്വം നൽകുന്ന BJP സർക്കാർ വിശ്വാസം തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജൻനായക് ജനതാ പാർട്ടി ഗവർണറെ സമീപിച്ചിരിക്കുകയാണ്. JJP നേതാവ് ദുഷ്യന്ത് ചൌടാലയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്തു നൽകിയത്. നിലോഖേരിയിൽ നിന്നുള്ള ധർമ്മപാൽ ഗോന്ദർ, ദാന്ദ്രിയിൽ നിന്നുള്ള സോംബീർ സിംഗ് സാങ്വാൻ എന്നിവർ BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതോടെയാണ് ഹരിയാനയിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടത്. എന്നാൽ സർക്കാരിന് ഭീഷണിയില്ലെന്നും 47 പേരുടെ പിന്തുണ ഉണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രി നായസിംഗ് സൈനിയുടെ അവകാശവാദം. ഈ സാഹചര്യത്തിലാണ് ദുഷ്യന്ത് ചൌടാല ഗവർണർ ബന്ദാരു ദത്താത്രേയയെ സമീപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ ഹരിയാനയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ സാഹചര്യം BJP ക്യാമ്പിലും ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് BJP സർക്കാരിനെ താഴെയിറക്കാൻ JJP കോൺഗ്രസിനൊപ്പമാണെന്ന് ദുഷ്യന്ത് ചൌടാല കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഹരിയാനയിൽ JJPയെ കൂട്ടുപിടിച്ചായിരുന്നു BJP 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചത്. 40 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ BJP 10 അംഗങ്ങൾ ഉണ്ടായിരുന്ന JJPയെ ഒപ്പം ചേർത്ത് സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് BJPയും ഉപമുഖ്യമന്ത്രിയായിരുന്ന ദുഷ്യന്ത് ചൌടാല നയിക്കുന്ന JJPയും തമ്മിൽ ധാരണയിലെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ബന്ധം വഷളാവുകയായിരുന്നു. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ എല്ലാ മന്ത്രിമാരോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ട ശേഷം ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കുകയായിരുന്നു. ഇതോടെയാണ് സായങ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലാണ് ഹരിയാനയിൽ BJPക്ക് വൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുമെന്നും 3 MLA മാർ പ്രഖ്യാപിച്ചു. ഇവർക്കൊപ്പം ബാദ്ഷാപൂർ MLA രാകേഷ് ദൗൽത്തബാദും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് 3 MLA മാർ തീരുമാനം പ്രഖ്യാപിച്ചത്. കർഷക വിഷയം ഉൾപ്പെടെ പരിഗണിച്ചാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് MLA മാരുടെ പ്രതികരണം. ഹരിയാന മുൻ മുഖ്യമന്ത്രി ദൂപീന്ദർ സിംഗ് ഹൂഡ, കോൺഗ്രസ് ഹരിയാന അധ്യക്ഷൻ ഉദയ്ഭാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. 3 MLA മാർ പിന്തുണ പിൻവലിച്ചതോടെ 90 അംഗ ഹരിയാന നിയമസഭയിൽ നിലവിൽ 88 അംഗങ്ങളാണുള്ളത്. NDAക്ക് 45 അംഗങ്ങളുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. 3 പേർ പിന്തുണ പിൻവലിച്ചതോടെ NDAയുടെ അംഗസംഖ്യ 42 ചുരുങ്ങി. നിലവിൽ പ്രതിപക്ഷത്ത് 46 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസ് 30, JJP 10, സ്വതന്ത്ര 5, INLD 1.